സി ബി ഗോപാലകൃഷ്ണൻ ഇവിടെ ഇ വി എം മെഷീനെക്കുറിച്ച് കാസർഗോഡ് സംശയങ്ങൾ സുപ്രീം കോടതി ഇടപെടൽ അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ സംശയ നിവാരണം വി വി പാറ്റ് എന്നോണം തുടങ്ങിയ ഗൌരവമന്ത്രി വാദങ്ങൾ കൂടി കോടതിയിൽ നടന്ന ദിവസം കൂടി പോട്ടെ തെലങ്കാന മുഖ്യമന്ത്രി എന്ന് പറയുന്നു ജൂൺ ഒൻപതിന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമെന്നാണ് ആ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചാണ് റെഡ്ഡി പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനെ ബി ജെ പിക്ക് പൊരുതുന്നത് ആരാണ് ദ ബെസ്റ്റ് അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന് നേർക്കുനേർ സംവാദത്തിൽ പോരിൽ ബി ജെ പി അപ്രസക്തമാവുന്നുണ്ടോ ബി ഗോപാലകൃഷ്ണൻ എന്ത് ചോദ്യമാണ് സാർ ഇവർ രണ്ടുപേരും നടത്തുന്ന ഈ ചക്ലത്തി പോരാട്ടം ആർക്കാണ് അറിയാൻ പറ്റാത്തത് നേരത്തെ ഇവിടെ അബിൻ വർക്കി സംസാരിച്ചു രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഇ ഡി കേസെടുത്തു ഒരു തെളിവുമില്ലാതെ ആര് പറഞ്ഞ തെളിവില്ലെന്ന് ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ചിന് ഡൽഹി ഹൈക്കോർട്ടിൽ നിങ്ങൾ കൊടുത്തല്ലോ അപ്പീൽ അപ്പീല് തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ സുപ്രീം കോടതി പോയില്ലേ അപ്പീൽ തള്ളിക്കളഞ്ഞിട്ട് കോടതിയിൽ ഹാജരാകും പറഞ്ഞില്ലേ ജാമ്യം എടുത്തില്ലേ ഇപ്പം ജാമ്യം എടുത്തല്ലേ നടക്കുന്നത് ഒരു കേസിൽ ജാമ്യം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പ്രഥമ ദൃഷ്ടിയ കേസുണ്ട് എന്നുള്ള തെളിവല്ലേ അപ്പോൾ ഒരു തെളിവുമില്ല എന്ന് ചാനൽ ചർച്ചയിൽ പറയാം പക്ഷെ അത് കോടതിയുടെ മുമ്പാകെ പറയാൻ പറ്റില്ല അയ്യായിരം കോടി രൂപയുടെ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടാക്കിയ അവരുമായി ബന്ധപ്പെട്ട ഭാരതത്തിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമുള്ള മുഴുവൻ സ്വത്തും യങ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി അഞ്ച് ലക്ഷം രൂപ മാത്രം മുതൽ മുടക്കുള്ള ഒരു കമ്പനി ഉണ്ടാക്കി അയ്യായിരം കോടി രൂപയുടെ സ്വത്തുവകകൾ എഴുപത്താറ് പെർസെൻറ്റേജ് അതിൻ്റെ ഷെയർ സോണിയാഗാന്ധിക്കും ബാക്കി ഇരുപത്തി നാല് ശതമാനം പന്ത്രണ്ട് ശതമാനം മോട്ടിലാൽ മോറ എന്ന ട്രഷറർക്കും കോൺഗ്രസിൻ്റെ ട്രഷറർക്കും പന്ത്രണ്ട് ശതമാനം സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഓസ്കർ ഫെർണാണ്ടസിനും കൊടുത്ത് ഈ അയ്യായിരം കോടി രൂപ അടിച്ചുമാറ്റിയ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിക്കുമെതിരെ ഡൽഹി കോടതി വളരെ കൃത്യമായിട്ടുള്ള ഓർഡർ വന്നു കഴിഞ്ഞില്ലേ എന്നിട്ടും ഇവിടെ വന്നിരുന്നു പറയാണ് ഒരു അന്വേഷണവും നടത്താതെ ഒരു തെളിവുമില്ലാതെ ഞങ്ങൾക്കെതിരെ കേസെടുത്തു അപ്പോൾ ആ പറയുന്ന വാദം തന്നെ നിരർത്ഥകരമാണ് പിന്നെ രണ്ടാമത് ചക്രത്തി പോരാട്ടം എന്ന് പറയാൻ കാരണം ഞാൻ ഈ അബിൻ അഭിൻ ഒരു കാര്യം പറയുകയാണ് ശരി നിങ്ങളുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ വരികൾക്കിടയിലെ അർത്ഥമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു കള്ളനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പുകാരനാണ് അഴിമതി നടത്തിയ ആളാണ് അതുകൊണ്ടാണല്ലോ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്നാൽ ഈ അഴിമതി നടത്തിയ ആളുമായിട്ട് നിങ്ങൾ നിങ്ങളെന്തിനെ അഖിലേന്ത്യ സഖ്യം കൊടുക്കുന്നത് നിങ്ങൾ അഴിമതി നടത്തിയ ആ പാർട്ടിയുമായിട്ട് സഖ്യം തന്നെ നിങ്ങൾ നിങ്ങൾ കൂടി പറയേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനാണ് അതുകൊണ്ട് അഴിമതിക്കാരനുമായി രാഹുൽ ഗാന്ധി കൈകോർക്കാൻ പാടില്ല നിങ്ങൾ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കൈകോർക്കുന്നില്ലേ നിങ്ങൾ ത്രിപുരയിൽ കൈകോർക്കുന്നില്ലേ നിങ്ങളെ ബംഗാളിൽ കൈകോർക്കുന്നില്ലേ എന്നിട്ടൊരു മര്യാദയില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പിണറായി വിജയനെതിരെ സംസാരിക്കുക ഞങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ വന്ന് പിണറായി വിജയനും രാഹുൽ ഗാന്ധിക്കുമെതിരെ സംസാരിക്കാനുള്ള തൻ്റെ ഇടവും ധൈര്യവും അഭിമാനവും ഉണ്ടാകുന്നത് ഞങ്ങളുടെ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായിട്ട് കള്ളന്മാരെ മുഴുവനും കയ്യാമം വെക്കുന്നുണ്ട് കയ്യാമ്പം വെക്കുന്നതിൽ ചില ആളുകൾ വൈകുന്നു എന്ന കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനപ്പെട്ട കേസ് സി എം ആർ ആളിൻ്റെ കേസാണല്ലോ ആ സി എം ആർ ആലിൻ്റെ കേസിൽ കർത്ത കർത്തക്ക് എന്താ പറയുക അൽഷമേസാണ് അല്ലെങ്കിൽ കർത്തക്ക് അനാരോഗ്യമാണ് ശരി കോ വരേണ്ട കർത്തയുടെ വീട്ടിൽ പോയി അന്വേഷണം എടുത്തല്ലോ കർത്തയുടെ വീട്ടിൽ പോയി എല്ലാ രേഖകളും കണ്ടെത്തി കർത്തയുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മൊഴിയും എടുത്തല്ലോ ഇനി അടുത്തത് പോകേണ്ടത് എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തേക്കാണ് അപ്പോൾ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ വീണൊരു അടുത്ത് പോകേണ്ടി വരും രാഹുൽ ഗാന്ധി എന്താ അത് പറയാഞ്ഞേ എന്തുകൊണ്ട് വീണൻ അടുത്ത് പോയില്ല എന്തുകൊണ്ട് വീണെ അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് വീണെ ചോദ്യം ചെയ്തില്ല അത് പറഞ്ഞില്ലല്ലോ അതല്ലേ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് എന്നാൽ ഇതേ ഡയലോഗ് ഡൽഹിയിൽ പോയി പറയുമോ പാർലമെൻറ്റിൽ പറയുമോ ത്രിപുരയിൽ പറയോ ബംഗാളിൽ പറയോ നിങ്ങൾ ധൈര്യം ഉണ്ടാ പറയുന്നത് നിങ്ങൾ ഡൽഹിയിൽ പോയി പറയാം ഈ അഴിമതിക്കാരനുമായി കൂട്ടുകൂടാൻ ഞങ്ങളുടെ പാർട്ടിയില്ല ധൈര്യമുണ്ടോ ധൈര്യം നിങ്ങൾ ഈ കേരളം വിട്ട ഒന്നല്ലേ നിങ്ങളെന്താ കേരളം വിട്ടിട്ട് നിങ്ങളെ രാഹു രാജ്മോവൻ ഉണ്ണിത്താൻ കർണാടകയിൽ പോയി പറഞ്ഞത് എല്ലാവർക്കും അറിയില്ലേ നിങ്ങൾ ഈ ഡി എം കെയുമായി സഖ്യം ചേർന്ന് കോൺഗ്രസും ഡി എം കെയും കൂടി ഒരേ കൊടിക്കീഴിലല്ലേ അണിനിരക്കുന്നത് ഒരു ഉളുപ്പ് കണ്ട ചേട്ടാ നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഇത് വെറും ചക്കളത്തി പോരാട്ടമാണ് വളരെ കൃത്യമാണ് കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യണം ചെയ്യണം എങ്ങനെ ചെയ്യണം അതൊക്കെ അഴിമതി പറയുമ്പോൾ ബോണ്ട് എന്ന് പറയുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ തെറ്റാണ് അത് ലോകം കണ്ട ഏറ്റവും വലിയ സ്കാം ആണ് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകരനാണ് കേട്ടോ രാജ്യം കണ്ട അഴിമതി അല്ല ലോകം കണ്ട ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് പ്രഭാകരൻ കുറെ നാളായി പലതും പറയുന്നു പ്രഭാകരൻ മാതൃഭൂമിക്ക് ഇൻ്റർവ്യൂ കൊടുത്തല്ലോ ഇരുന്നൂറ് സു ഇരുന്നൂറ് സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല പ്രഭാകരൻ്റെ ഡയലോഗ് ആണല്ലോ കഴിഞ്ഞ ദിവസമല്ലേ ഇൻറ്റർവ്യൂ വന്നത് കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ നിങ്ങളും എനിക്ക് തോന്നുന്നു നിങ്ങളും മാതൃഭൂമി അടക്കമുള്ള നിങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും മാതൃഭൂമി അടക്കമുള്ള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ സർവേ എന്താ കാണിക്കുന്നത് സർവേ കാണിക്കുന്നത് നാനൂറ് സീറ്റ് കിട്ടുമല്ലോ എന്നാൽ അപ്പൊ പ്രഭാകരന്റെ ഡയലോഗ് സർവേയിൽ ഡയലോഗ്വിക്കാ കേരളത്തിൽ കേരളത്തിൽ സുരേഷ് ഗോപി സീറ്റ് പിടിക്കാൻ രാജീവ് സീറ്റ് പിടിക്കാൻ വട്ടപൂജയാണ് വിശ്വസിക്കോ അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പിൽ വെളി വരുന്ന കാര്യമല്ലേ ഞാൻ അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് ശരി ഞാൻ ഞാൻ പറഞ്ഞ പറയുന്നത് കൃത്യമായിട്ട് പരകാല പ്രഭാഗം എന്തുകൊണ്ട് ഇരുന്നൂറ് സീറ്റ് കിട്ടും എന്നുള്ള നിലപാടിലുണ്ട് അതിലിപ്പോ ഏറ്റവും ലോക് പോൾ എന്ന് പറയുന്ന സർവേ ഒക്കെ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടിയത് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വന്ന നിങ്ങൾക്ക് അഞ്ഞൂറ് കിട്ടും എന്ന് പറയുന്ന വലിയ സീറ്റുകളുടെ പ്രളയമുള്ള സർവേ ഒന്നും ഇപ്പോൾ കേൾക്കാനില്ല ഇപ്പൊ വരുന്ന സർവേകളിൽ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് കട്ടക്കേട്ട പോരാട്ടത്തിലെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ലോക് സർവേ അടക്കം കാര്യങ്ങൾ പറയുന്നത് ശ്രീ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയാനുള്ള ഒന്നുമല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ടൈംസ് സ്റ്റോവിൻ്റെ പറയാൻ അവകാശം നിങ്ങൾക്കുണ്ടല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ എന്തൊക്കെ വിളിച്ച് പറയേണ്ടത് അതൊക്കെ ആര് മൈൻഡ് ചെയ്യണോ പറയാൻ ഇന്ത്യയിലെ എല്ലാവർക്കും അവകാശമുണ്ട് പറഞ്ഞോട്ടെ അതൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ ഞാൻ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറയുന്നത് ടൈംസ് സ്റ്റോൻ്റെ സർവേ വന്നില്ലേ ഇന്ത്യയിലെ മുഴുവൻ സർവേ ബി ജെ പിയുടെ എൻ ഡി എ നേതൃത്വം അധികാരത്തിലെത്തും അത് നാനൂറാണോ മുന്നൂറ്റി എഴുപതാണോ തർക്കം മാത്രമേ ഉള്ളൂ അത് അവിടെ കിടക്കട്ടെ അത് ജൂൺ നാലിന് നമുക്ക് പക്ഷെ എൻ്റെ ചോദ്യം അതെ എൻ്റെ ഉത്തരവും എന്റെ ചോദ്യവും അതല്ല ഞാൻ ഞാൻ തീർക്കട്ടെ ചേട്ടാ നിങ്ങൾ ശരിയായിരുന്നു പറഞ്ഞാൽ ഞാൻ തീർക്കട്ടെ ഞാൻ തീർക്കട്ടെ തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോളൂ എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഭാകരൻ പറഞ്ഞ കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചത് കേരളത്തിൽ വട്ടപൂജ്യമാണെന്ന് സർവേ പറയുന്നു ചില സർവേ പറയുന്നുണ്ടല്ലോ കേരളത്തിൽ മൂന്ന് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് അതും പറയുന്നില്ലേ അത് താങ്കൾ അങ്ങ് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ സർവേകൾ പറയുന്നതിനെ നമ്മൾ നൂറ് ശതമാനം ഞാൻ പറഞ്ഞെ സർവേകൾ പറയുന്നതിനെ നൂറ് ശതമാനവും നാം സ്വീകരിക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ് എനിക്കോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കൂ ആനി രാജ പറയുന്നു എന്നിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാം ഇതല്ലേ ഇവ കേരളത്തിലെ അവസ്ഥ അപ്പോൾ ആദ്യം കോൺഗ്രസ് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ധൈര്യമായിട്ട് ഡൽഹിയിൽ പോയി ഇത് പറഞ്ഞ് ആ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അവരെ അങ്ങ് ഒഴിവാക്കുക ഇന്ത്യ സഖ്യത്തിൽ അവരില്ല ഇന്ത്യ സഖ്യത്തിൽ അവരില്ല എന്ന് പരസ്യമായി പറയാം ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിക്കുക മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് നിങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ പറയാം മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ്